നിങ്ങളറിഞ്ഞോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊറോണ ഭയമൊക്കെ മാറി ഇന്ന് ലോക്ക്ഡൗണിൽ അയവ് വരുത്തുകയും ചെയ്തു പതിനാലായിരത്തോളം കേസുകളുണ്ട് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് പേരോളം ദിനം പ്രതി കോവിഡ് ബാധിച്ച് മരിക്കുന്നുമുണ്ട് എങ്കിലും നമ്മൾ കുറേ അനുഭവിച്ചപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി ഉൾക്കൊണ്ട് അതിൻ്റെ പിന്നിലുള്ള അനാവശ്യ ഭയങ്ങളൊക്കെ മാറി ഇപ്പം നടക്കുന്ന വലിയൊരു തർക്കം മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പള്ളി തുറക്കുന്നില്ല ബാറുകൾ തുറന്നു എന്നുള്ളതാണ് അത് മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകളായും ഒക്കെ പല ചർച്ചകളും നടക്കുകയാണ് അതിൽ ചിലരൊക്കെ കുറച്ചുകൂടി തീവ്രമായ ഭാഷയിൽ രാഷ്ട്രീയവുമായൊക്കെ ബന്ധപ്പെടുത്തി പിന്നെ മുഖ്യമന്ത്രിയുടെ ജാതിയുമൊക്കെയായി പറഞ്ഞ് ചില പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ദേവാലയങ്ങളൊന്നും തുറന്നിട്ടില്ല പള്ളിയും തുറന്നിട്ടില്ല സ്വാഭാവികമായ ഒരു ഭരണകൂടത്തോട് വിശ്വാസികൾക്ക് അത് തുറക്കണമെന്നാവശ്യപ്പെടാം ഗവൺമെൻറ് അതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ച് അതിൽ നടപടിയെടുക്കുകയും ചെയ്യും അതിന് ഒരു പക്ഷേ നിങ്ങളുടെ സമ്മർദ്ദം കാരണമാകാം ഇനി സമ്മർദ്ദം ഉണ്ടായാലും ചിലപ്പോൾ അതിൻ്റെ സമയമാകുമ്പോഴേ ആ തീരുമാനം എടുക്കുകയുമുള്ളൂ പക്ഷേ എന്നെ ചിന്തിപ്പിച്ചത് അക്കാര്യമൊന്നുമല്ല ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില നീളൻ ക്യൂകളുടെ പോസ്റ്റ് കണ്ടു ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു വരി വരിയായി നിശബ്ദമായി അച്ചടക്കത്തോടെ അതെ നമ്മുടെ മലയാളികൾ വളരെ ശാന്തമായി നിൽക്കുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി അതാണ് പറയാമെന്ന് വിചാരിച്ചത് ആദ്യം തന്നെ അതേ ഈ ദൃശ്യം കാണാം കണ്ടോണം ഈ വരികളുടെ നീളം ആളുകളുടെ നിൽപ്പ് ആളുകളുടെ ക്ഷമ അകലം പാലിച്ചുകൊണ്ട് ശാന്തചിത്തരായി സൽഗുണ സമ്പന്നന്മാരായി നിൽക്കുന്ന ഇത്രയും നല്ല മനുഷ്യരെയാണ് കുടിയന്മാർ എന്ന് വിളിച്ച് നമ്മുടെ നാട് അപമാനിക്കുന്നത് അതൊരു കാരണവശാലും ശരിയല്ല ഇവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന സംസ്ഥാനത്തോട് കൂറും ബാധ്യതയുമുള്ള ഏറ്റവും ഹൃദയാലുക്കളും സ്നേഹിതരുമായ മനുഷ്യർ എന്നതാണ് അതിൻ്റെ വിചിത്രമായൊരു കാര്യം കാരണം സ്വന്തം കുടുംബത്തിന് അരിവാങ്ങാനില്ലെങ്കിലും രാവിലെ തന്നെ ലോക്ക്ഡൗൺ മാറിയപ്പോൾ ഇതുപോലെ ഓടിയെത്തി ഒരു സ്ഥലത്ത് നിരന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായൊരു കാഴ്ചയാണോ ഇനി നിങ്ങളാരെങ്കിലും ആവശ്യപ്പെടുന്ന ഈ പള്ളിയോ അമ്പലമോ തുറന്നാൽ ഇതുപോലെ ആളുകൾ ആരെങ്കിലും ക്യൂ നിൽക്കുമോ ഇങ്ങനെ സമാധാനത്തോടെ കാണാൻ കഴിയുമോ പള്ളികളിൽ വന്നാൽ പോലും എത്ര അസ്വസ്ഥതയോടെയാണ് ആളുകൾ അവിടെ അല്പനേരം ഇരിക്കുന്നത് കുത്തുബാ പ്രസംഗം നടത്തുന്ന ഇമാമിൻ്റെ പ്രസംഗം അല്പം നീണ്ടുപോയാൽ എന്തെല്ലാം അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കും പ്രാർത്ഥന അല്പം നീണ്ടുപോയാൽ എന്തെല്ലാം അസ്വസ്ഥതകൾ കാണിക്കും ചില പള്ളികളിലൊക്കെ സലാം വീട്ടിൽ കഴിഞ്ഞാൽ അപ്പോഴേ എഴുന്നേറ്റ് ഓടുന്നതും കാണാം എന്ന് പറഞ്ഞാൽ ഈ ആത്മീയത ഉള്ളവരെക്കാൾ വലിയ ക്ഷമാശീലമുള്ളവരാണ് ഈ നിൽക്കുന്നവർ അവരിങ്ങനെ നിൽക്കുന്നത് ഒരു പോലീസിൻ്റെ പോലും ആവശ്യമില്ലാതെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ശവസംസ്കാര ചടങ്ങ് നടത്തണമെങ്കിലും ഒരു നിശബ്ദമായ പ്രതിഷേധം നടത്തണമെങ്കിൽ പോലും പോലീസ് അത്യാവശ്യമാണ് പക്ഷേ ഇവിടെ അത്തരമൊരു ഇല്ല ആ നിൽക്കുന്നവരാരും തമ്മിൽ ജാതിയും മതവും ഒന്നും ചോദിക്കുന്നില്ല ഇന്ധനമില്ല അവർക്കൊരു പ്രശ്നമേ അല്ല പശ്ചിമബംഗാളിലോ യു പിയിലോ എന്ത് നടക്കുന്നു എന്നുള്ളതും അവരെ സംബന്ധിച്ചൊരു കാര്യമേ അല്ല പിന്നെ ഇത് കണ്ടില്ലേ കരുതലോ പ്രായം കൂടിയവർ കുറഞ്ഞവർ ഇവരെയൊക്കെ പരസ്പരം കരുതി വളരെ സന്തോഷത്തോടെയാണ് അവരിതിനായി നിൽക്കുന്നത് പിന്നെ പള്ളികളിലേക്കൊക്കെ വന്നാൽ അല്ലേ ദേവാലയങ്ങളിലേക്ക് വന്നാൽ ഇതുപോലെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു പോകാനുണ്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ട് പോകേണ്ടത് അതുകൊണ്ടാണ് അവരിവിടെ വന്നിങ്ങനെ താല്പര്യപൂർവ്വം ക്യൂ നിൽക്കുന്നത് ഇത് മാത്രമല്ല അവരുടെ ഗുണം ഇനി ഇത് വാങ്ങിക്കഴിഞ്ഞാലോ അടുത്ത കിട്ടുന്ന കാശിന് ഒരു ലോട്ടറി എടുക്കും ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അതും സർക്കാരിന് വലിയ വരുമാനമാണ് കുടിക്കുന്നവരും ലോട്ടറി എടുക്കുന്നവരും കൂടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ശതമാനത്തോളം തുക അടയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ നികുതി അടയ്ക്കുന്ന അല്ലെങ്കിൽ വലിയ ലോണുകൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ബാങ്കിലും ബാങ്കിലും ഇൻകം ടാക്സ് ഓഫീസിലുമൊക്കെ എത്രത്തോളം സംവിധാനങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ ഇവർ കണ്ടില്ലേ ഈ പൊരി വെയിലത്തും പൊടിയുമൊക്കെ ഏറ്റ് ദോഷം പറയരുത് രണ്ട് മാസ്കും ധരിച്ചിരിക്കുന്നവർ ധാരാളം പേർ ഈ ക്യൂവിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കിത് ആസ്വദിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും സുരക്ഷിതത്വമായി ആസ്വദിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ദൃഢനിശ്ചയം അതിനുവേണ്ടിയാണ് അവർ ഇത്രയും താല്പര്യപൂർവ്വം വന്നു നിൽക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ് ലോട്ടറിയും എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള കാശിന് ഒരു ഓട്ടോ പിടിച്ച് അങ്ങ് വീട്ടിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഓട്ടോയുടെ വരുമാനത്തിലൂടെ അവരും ജീവിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് ഗുണങ്ങൾ ഈ പറയുന്ന ആളുകൾക്കുള്ളത് കൊണ്ട് കൂടിയാകണം ആദ്യമേ ഈ സാധനം തുറന്നു കൊടുത്തത് നമുക്ക് കിറ്റ് വേണം ചികിത്സ വേണം പെൻഷൻ വേണം ഇതൊക്കെ വേണമെങ്കിൽ ഇവരിത് കുടിക്കണ്ടേ അപ്പോൾ ആ കുടിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവരിൽ പലരും കഴിച്ചു കഴിഞ്ഞാൽ വളരെ പരമ ദയാലുക്കളും മറ്റുള്ളവരെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നവരുമാണ് നിങ്ങൾ കണ്ടു കാണും അവരുടെ സ്വന്തം മുണ്ടുരിഞ്ഞു പോകുമ്പോഴും അത് നോക്കാതെ മറ്റുള്ളവരുടെ മുണ്ടുടുപ്പിക്കുന്ന അവരുടെ വലിയ മനസ്സ് കാണാതെ പോകരുത് ഏതോ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ അവസാന രംഗത്ത് ശ്രീനിവാസനെക്കുറിച്ച് പറയുമ്പോൾ കാതിൽ കടുക്കനിട്ട ഒരു സുഹൃത്തിനെക്കുറിച്ച് പറഞ്ഞ് കരയുന്നില്ലേ അതുപോലെ ജീവിതത്തിൽ അഭിനയമല്ലാതെ ഒറിജിനലായി കൂടെ നിൽക്കുന്നവൻ മറിഞ്ഞു വീഴാൻ പോകുമ്പോൾ ഈ കിടക്കുന്നവൻ ഓടയിലാണ് കിടക്കുന്നതെങ്കിലും അവനെ കയറി പിടിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ അത് കാണാൻ കഴിയുന്നത് ഇവിടെ മാത്രമാണ് അതുകൊണ്ട് ഇത് തുറന്നു തുറന്നുകൊടുത്തെങ്കിൽ മാത്രമേ മലയാളിക്ക് ആശ്വാസം കിട്ടുള്ളൂ എത്രയോ കാലങ്ങളായി പലയിടത്തു നിന്നും വാറ്റിയതും അല്ലാത്തതുമൊക്കെയായി വാങ്ങിച്ച് കുടിച്ച് കുടിച്ച് വായിലെ തൊലിയെല്ലാം പോയിരിക്കുകയാണ് എന്നു മാത്രവുമല്ല ഒന്ന് രണ്ട് പേർ ഒന്നും കിട്ടാതെ വന്നപ്പോൾ സാനിറ്റൈസർ എടുത്ത് വീക്കി അങ്ങനെ പലരും മരിച്ചും പോയി പിന്നെ അതുകൂടാതെ വൈദ്യന്മാരുടെ കയ്യിൽ നിന്നും ബാക്കി വന്ന പലതും ഊറ്റിക്കുടിച്ച് വളരെ പ്രയാസപൂർണമായിട്ടാണ് ഇവരുടെ ഈ കാലം കടന്നുപോയത് പിന്നെ അത് മാത്രവുമല്ല മുട്ടാവശ്യത്തിന് സ്പിരിറ്റ് കുടിച്ചവരുമുണ്ട് പിന്നെ ഇപ്പോൾ ആളുകളെയൊക്കെ വിലയിരുത്തുമ്പോൾ ഞാൻ തന്നെ ചില ആളുകളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഏ അവർ വലിയ വർഗീയവാദികളൊന്നുമല്ല അവർ അവരിച്ചിരിയൊക്കെ അടിക്കുന്നവരാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അടിക്കാത്തവരാണ് ഈ ദേശദ്രോഹമൊക്കെ ചെയ്യുന്നതും അടിക്കുന്നവർ തുല്യതയുള്ള വിശാലമായ മനസ്സുള്ള ആളുകളുമൊക്കെ ആണെന്നാണ് നമ്മുടെ ഒരു പൊതു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇവരെ ആരും കുറ്റം പറയരുത് നിങ്ങൾ പള്ളി തുറക്കാൻ വേണ്ടി വാശി പിടിക്കുകയോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്തോളൂ പക്ഷേ ഒരൊറ്റ ആളുകൾ പോലും ഈ കുടിയന്മാരെക്കുറിച്ച് ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞു കളയരുത് അവരാണ് നമ്മുടെ സംസ്ഥാനത്തെ നിലനിർത്തുന്നത് നമ്മുടെ കിറ്റിലൂടെ ഒക്കെ നമുക്ക് ലഭിക്കുന്നതൊക്കെ ഇവിടുങ്ങൾ കുടിക്കുന്നതാണെന്നുള്ള കാര്യം മറന്നു പോവുകയും വരുന്നു